ഇടുക്കി ആന ഇറങ്ങലിന് സമീപം കാട്ടാനയുടെ ചവിട്ടേറ്റ് വീട്ടമ്മ മരിച്ചു। ചട്ടമൂന്നാർ സ്വദേശി കുമാറിന്റെ ഭാര്യ വിജിയാണ് മരിച്ചത്। ഭർത്താവ് മൊത്ത ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു। വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്। സമീർ, വളരെ ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്, രാവിലെ തന്നെ എന്താണ് സംഭവിച്ചത്? പ്രിയ, ഭർത്താവ് കുമാരൻ മൊത്ത സഞ്ചരിക്കവേയാണ് വിജി ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽ പെടുകയും ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ആക്രമിച്ച കാട്ടാന ഇവരെ വീഴ്ത്തുകയായിരുന്നു। പിന്നീടാണ് വിജിയെ ചവിട്ടി കൊലപ്പെടുത്തിയത്। ഈ സമയം കുമാർ ഓടി മാറിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്। അതിദാരുണമായ ഒരു സംഭവമായിരുന്നു। കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ദേശീയപാതയിലാണ് പാതയുടെ ഭാഗമായിട്ടുള്ള ശങ്കരപാണ്ഡ്യ മേട്ടിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്। ചട്ടമൂന്നാറിലേക്ക് എത്തുന്നതിന് കൊണ്ട് അവരുടെ യാത്രയിലായിരുന്നു। പുലർച്ചെ 5:30 ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്। ഇരുചക്ര വാഹനത്തിൽ ആണ് ഇവരും സഞ്ചരിക്കുന്നത്. ഇതിനിടയിലായിരുന്നു ഇവർ റോഡിന്റെ നടുഭാഗത്തായിട്ട് തന്നെ നിലയുറപ്പിച്ചിരുന്ന ഒറ്റയന്റെ മുമ്പിൽപ്പെട്ടത്। ഒരു വളവ് ഭാഗത്താണ് ഈ ആന നിന്നിരുന്നത്, അതുകൊണ്ട് ഇവർ കണ്ടില്ല. തൊട്ടടുത്തെത്തിയപ്പോഴാണ് കണ്ടത്। പിന്നീട് ബൈക്ക് തിരിച്ച് രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചു, പക്ഷേ ബൈക്ക് അവിടെ വീഴുകയും തൊട്ടടുത്തെത്തിയ ആന വിജിയെ ചവിട്ടുകയുമായിരുന്നു. ആ വേളയിൽ നിലവിളിച്ചെങ്കിലും, കുമാർ നിലവിളിച്ചെങ്കിലും സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നീട് കുമാർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഇവർക്ക് പിറകെ തോട്ടം തൊഴിലാളികളുമായി വന്ന വാഹനങ്ങളിലുള്ളവരാണ് ഇവിടേക്ക് പിന്നീട് എത്തുകയും വിജിയെയും കുമാറിനെയും അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിജി മരണപ്പെട്ടു. കുമാറിനെ ഇപ്പോൾ അടിമാലിയിലെ സ്വകാര്യ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ഏറെ ദാരുണമായ, വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾ കാട്ടാനയുടെ മുന്നിൽ പെടുകയും ഭാര്യ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. പ്രിയ, ഇടുക്കി ആനയിറങ്കലിന് സമീപം കാട്ടാനയുടെ ചവിട്ടേറ്റ് വീട്ടമ്മ മരിച്ചു. വിശദാംശങ്ങളാണ് സമീർ നൽകിയത്.